നമുക്കറിയാം, കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തീരദേശങ്ങളാൽ സമ്പന്നമാണ്. നമുക്കറിയാം, നമുക്ക് കുറേയേറെ കടൽ തീരങ്ങളുണ്ട്. ഈ കടൽ തീരങ്ങൾ വഴി ഇന്ത്യയിലേക്ക് തീവ്രവാദികൾ നുഴഞ്ഞു കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് പതിറ്റാണ്ടുകളായി നമ്മുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ചില ചില കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും, നമ്മുടെ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള ആളുകൾ മുംബൈ ഭീകരാക്രമണത്തിനെത്തിയത് ഈ ജലഗതാഗത മാർഗം വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിലാണ് ഇന്ത്യൻ നാവികസേന എന്നിരിക്കെയെങ്കിലും കേരളം പോലെയുള്ള സംസ്ഥാനത്ത്, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഒരു പക്ഷേ വടക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് തീവ്രവാദികൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുവെന്നും കുറേ നാളുകളായി വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ് കേരളം, കർണാടകം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങളിലുള്ള കടൽ തീരം, തീരദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ള ഭീകരവാദികളുടെ ശ്രമം, അത് വളരെ സജീവമായി തന്നെ അവർ അതിന് തയ്യാറെടുക്കുന്നു എന്ന രഹസ്യാന്വേഷണ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ തടയാൻ തിയേറ്റർ കമാൻഡ് രൂപീകരിക്കാൻ സൈനിക ജനറൽ ബിപിൻ റാവത്ത് നിർദ്ദേശം നൽകിയിരിക്കുന്നു. മൂന്ന് സേനകളുടെയും ജനറൽ കമാൻഡൻ്റ് ആയിട്ടുള്ള ബിപിൻ റാവത്ത് ഇപ്പോൾ ഒരു സുപ്രധാനമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിന് തടയിടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പുതിയ ഒരു ബ്രിഗേഡ് ആരംഭിക്കുന്നതിനെ പറ്റിയുള്ള സൂചന നൽകുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടൽ വഴി ഭീകരാക്രമണങ്ങൾക്കായി നുഴഞ്ഞു കയറാനുള്ള സാധ്യത, അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഈ നീക്കം. അതായത് സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് പറയുന്നു, ഈ ഒരു നീക്കത്തിന്, ഈ ഒരു തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ വേണ്ടി ഒരു തിയേറ്റർ കമാൻഡ് രൂപീകരിക്കുവാൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ സംയുക്ത സൈനിക ജനറലായിട്ടുള്ള ശ്രീ ബിപിൻ റാവത്ത് പറഞ്ഞിട്ടുള്ളത്. നാവികസേനയുടെ കിഴക്കൻ പടിഞ്ഞാറൻ നാവിക കമാൻഡുകളെ തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ നടപടി കൈക്കൊള്ളാൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിരോധ സേനയെ ഉടച്ചു വാർക്കുമെന്ന് ബിപിൻ റാവത്ത് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ നടപടി. ഇന്ത്യൻ സൈന്യത്തെ അടിമുടി അതിൻ്റെ പരിഷ്കരിച്ച് ഉടച്ചു വാർത്ത് പരിഷ്കരിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ഒരു ശൃംഖലയാക്കി തന്നെ മാറ്റുവാൻ ഇന്ത്യൻ കരനാവിക വ്യോമസേനകളെ സംയുക്തമായി ഇത്തരത്തിലെ ഇതിലേക്ക് ഒരു ഉടച്ചു വാർക്കാനുള്ള ഒരു നടപടിക്രമങ്ങളുമായി സംയുക്ത സൈനിക ജനറൽ മുന്നോട്ട് പോകുന്നു എന്ന ഒരു ശുഭകരമായ വാർത്ത കൂടി നമുക്ക് ഇതിനോടൊപ്പം തന്നെ പറയേണ്ടതുണ്ട്. ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനും പ്രത്യേക കമാൻഡ് എന്നതിന് പകരം ഇന്ത്യൻ മഹാസമുദ്രത്തെ ഒറ്റ യൂണിറ്റായി കണ്ടാകും ഇനി സംരക്ഷണം ഏർപ്പെടുത്തുക. നേരത്തെ നാവികസേന രണ്ട് യൂണിറ്റുകളായി തിരിഞ്ഞായിരുന്നു തീരദേശങ്ങൾക്ക്, അതായത് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും പ്രത്യേക യൂണിറ്റുകളായി, പ്രത്യേക കമാൻഡുകളായി മാറിയായിരുന്നു സുരക്ഷ ഇത്രയും കാലം ഒരുക്കിയിരുന്നതെങ്കിൽ ഈ രണ്ട് കമാൻഡുകളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒറ്റ യൂണിറ്റായി കണ്ടാവും ഇന്ത്യൻ മഹാസമുദ്രത്തെ മൊത്തത്തിൽ സംരക്ഷിക്കുക ഇന്ത്യൻ നാവികസേന. ഇതിനായി മൂന്ന് സേനകളും ഒന്നിച്ചുപെടുന്ന തിയേറ്റർ കമാൻഡ് രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഒരു തിയേറ്റർ കമാൻഡ് രൂപവൽക്കരിക്കുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന കാര്യം പഠിക്കാൻ മാർച്ച് 31 നിർദ്ദേശം പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതേസമയം കരസേനയ്ക്കും വ്യോമസേനയ്ക്കും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന കമാൻഡാവും ജമ്മു കാശ്മീരിൽ നിലവിൽ വരിക. നമുക്കറിയാം, നാവികസേനയുടെ അവിടുത്തെ സേവനം നമുക്കറിയാവുന്നതാണ്, വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ കര വ്യോമസേനകൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു കമാൻഡായിരിക്കും ജമ്മു കാശ്മീരിൽ നിലവിൽ വരിക. സംസ്ഥാനത്തെ കരവ്യോമ നാവികസേനകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി ജമ്മു കാശ്മീരിൽ പ്രത്യേക തിയേറ്റർ കമാൻഡും രൂപീകരിക്കാൻ സംയുക്ത സൈനിക ജനറൽ ആലോചിക്കുന്നുണ്ട്. അതിന് അവസാന ഒരു അനുമതി നൽകേണ്ടത് പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതിയുമൊക്കെയാണ്. ഇത് വരും ദിവസങ്ങളിലൊക്കെ തന്നെ നടപ്പിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2021 ആദ്യത്തോടെ വ്യോമസേനയുടെ കീഴിൽ വ്യോമ പ്രതിരോധ കമാൻഡും അവസാനത്തോടെ നാവികസേനയുടെ കീഴിൽ ഉപദ്വീപ് കമാൻഡും നിലവിൽ വരും. ഇതോടുകൂടി ഇന്ത്യൻ വ്യോമ നാവിക സേനയുടെ മുഖം അടിമുടി മാറുമെന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. അതായത് വ്യോമ കമാൻഡിന് കീഴിൽ എല്ലാ ദീർഘദൂര മിസൈലുകളും മറ്റ് വ്യോമ പ്രതിരോധ സാമഗ്രികളും വിന്യസിക്കും. വ്യോമ കൂടാതെ പ്രത്യേക പരിശീലന ബോധന കമാൻഡിനും ബഹുതല സർവീസ് ലോജിസ്റ്റിക് കമാൻഡിനും രൂപം നൽകുവാനും ബിപിൻ റാവത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെ ഇതിന് സജ്ജമായി കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഉടനടി തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ബിപിൻ റാവത്തിനെ അദ്ദേഹം കരസ്
കരസേനാ മേധാവി എന്ന പദവിയിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം വളരെ ഒരു കീ ആയിട്ടുള്ള വളരെ താക്കോൽ സ്ഥാനത്തായിട്ടുള്ള അദ്ദേഹത്തെ നിയമിച്ചിരുന്നു. അദ്ദേഹം സംയുക്ത സൈനിക മേധാവിയാണ്, സംയുക്ത സൈനിക ജനറലാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കര വ്യോമ നാവിക സേനകളെ അടിമുടി ഉടച്ചു വാർത്ത് പരിഷ്കരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ രാജ്യത്തിൻ്റെ സുരക്ഷയും രാജ്യത്തിലെ പ്രതിരോധ മാർഗങ്ങളും വളരെ വിപുലീകരിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ള വിവരം.